ഇപ്പോൾ ശ്രീ ബിനു ജേക്കബ് സിഇഒ എസ്പ്രിയോൺ ടെക്കിന്റെ പ്രതിനിധി കൂടി എത്തുന്നുണ്ട്. ശ്രീ ബിനു ജേക്കബ്, ഇവിടെ ചർച്ച ചെയ്തത് സാധാരണക്കാരായ ആളുകളുടെ സാമ്പത്തിക ഭദ്രതയെ സംബന്ധിച്ചാണ്. പക്ഷേ എന്തായാലും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ ദിവസം അടക്കം പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് യുവജനങ്ങൾക്ക്, സ്ത്രീകൾക്ക്, കർഷകർക്ക്, ദരിദ്രർക്ക് പ്രാധാന്യം നൽകും എന്നാണ്. അതിൽ തന്നെ ഈ കാർഷിക മേഖലയ്ക്ക് അടക്കം PM കിസാൻ നിധിയൊക്കെ വലിയ തോതിൽ 2019 തെരഞ്ഞെടുപ്പിനെ അടക്കം സ്വാധീനിച്ച ഒന്നായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ സാധാരണക്കാരായ ആളുകളുടെ ധനസ്ഥിതിയിൽ മാറ്റമുണ്ടാകുന്നു, അവരുടെ ദൈനംദിന ചെലവുകൾ നടക്കുന്നതിനുള്ള വരുമാനമേ അവരിലേക്ക് എത്തുന്നു ഉള്ളൂ എന്നൊരു പൊതു നിരീക്ഷണമുണ്ട്. അതിൽ താങ്കൾക്ക് അഭിപ്രായ ഭിന്നതയുണ്ടോ? ഈ ബജറ്റ് എന്തിനായിരിക്കും കൂടുതൽ ഊന്നൽ നൽകുക എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? എന്റെ ഒരു അസസ്മെന്റ് വെച്ചിട്ട് എന്തായിരിക്കാം എന്നുള്ളതിനെ പറ്റി നമുക്കിപ്പോ അസസ്മെന്റ് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഡെഫിനറ്റ്ലി എന്തായിരിക്കണം എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ നമ്മളുടെ സെക്ടേഴ്സ് ഓഫ് ഫോക്കസ് നോക്കേണ്ടി വരും. അഗ്രികൾച്ചർ എന്ന് പറഞ്ഞതിനകത്ത് ഏകദേശം 42% ആൾക്കാരാണ് അല്ലെങ്കിൽ എംപ്ലോയിഡ് ആയിരിക്കുന്നത്. അതിന്റെ GDP കോൺട്രിബ്യൂഷൻ വെറും 18% ഉള്ളൂ. ഐ മീൻ അത് ഡെഫിനറ്റ്ലി പ്രോഗ്രസീവ് ഇക്കോണമീസിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ്. കാരണം അമേരിക്കയുടെ GDP ഇൻഫാക്ട് 1% താഴെയാണ് അഗ്രികൾച്ചറൽ കോൺട്രിബ്യൂഷൻ. അപ്പം നമുക്കിവിടെ എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാം, കർഷകന്റെ കയ്യിൽ എങ്ങനെ വരുമാനം കൂടുതൽ എത്തുമെന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതിന് വേണ്ടത് എനിക്ക് തോന്നുന്നത് ഇൻഫ്രാസ്ട്രക്ചർ റിഫോംസ് ഇൻ അഗ്രികൾച്ചർ, അതാണ് ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മൾക്ക് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത് ഇപ്പം പഴവർഗ്ഗങ്ങളും പച്ചക്കറിയൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ ഇപ്പോഴും കൺസ്ട്രെയിൻസ് ഉണ്ട്. കാരണം എന്താ പറയുക, നമ്മളുടെ കെമിക്കൽസിന്റെ അളവും അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് ഈ ഇമ്പോർട്ട് ചെയ്യുന്ന പല കൺട്രീസും നമുക്ക് റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇൻഫ്രാസ്ട്രക്ചർ റിഫോംസ് വഴി കൂടുതൽ വില കർഷകർക്ക് കിട്ടുന്ന രീതിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് എനിക്ക് തോന്നുന്നത് ഗവൺമെന്റ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളുടെ എന്താ പറയുക, സോഷ്യൽ ഇക്വിറ്റി, കാരണം കൂടുതൽ ആൾക്കാർ എംപ്ലോയ്ഡ് ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചർ സെക്ടറിൽ കൂടുതൽ വരുമാനം വന്നാൽ മാത്രമേ സോഷ്യൽ ഇക്വിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഒരു 7 trillion ഇക്കോണമിയിലേക്കൊക്കെ പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് അവിടെ ഡെഫിനറ്റ്ലി ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ്സും കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളും അവരെ എനേബിൾ ചെയ്യാനായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഡെഫിനറ്റ്ലി വരുമെന്ന് തന്നെയാണ്. പക്ഷേ ഈ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ മോദി സർക്കാരിന് കൈപൊള്ളിയ ഒരു വിഷയം കൂടിയാണ് കാർഷിക വിഷയം എന്ന് താങ്കൾക്കറിയാമല്ലോ. പ്രത്യേകിച്ച് കാർഷിക ബില്ലുകൾ ഉൾപ്പെടെ പാസാക്കുകയും പിന്നീട് അത് പിൻവലിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ PM കിസാൻ പദ്ധതി പ്രകാരമുള്ള 6,000 എന്നത് ഒരു പക്ഷേ 9,000 വർദ്ധിപ്പിച്ചേക്കാം. നേരിട്ട് പണം വിപണിയിലേക്ക് പമ്പ് ചെയ്യുന്ന കർഷകർക്ക് അടക്കം ചെലവഴിക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക ക്രമം രൂപീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പൊതു നിരീക്ഷണമുണ്ട്. അത്തരം സാധ്യതകൾ താങ്കൾ മുന്നിൽ കാണുകയാണോ? ഒരു ഇലക്ഷൻ ഇയർ ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി അവിടെ ഒരു പ്രതീക്ഷ, അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല, ഉണ്ടാവണം. പക്ഷെ ഞാൻ പറയുന്നത് ഈ സ്ട്രക്ചറൽ റിഫോംസ് ഈ കർഷകരുടെ പ്രൊഡക്ഷനെയും പ്രൊഡക്ടിവിറ്റിയെയും എനേബിൾ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് സൗജന്യമല്ല നൽകേണ്ടത്, അവരുടെ കാര്യക്ഷമതയാണ് വർദ്ധിപ്പിച്ചെടുക്കേണ്ടത്. എക്സാക്ട്ലി. കാരണം ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇക്കോണമി, കാരണം നമ്മളിപ്പോൾ ഈ 7.2% GDP ഗ്രോത്ത് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ് ആവശ്യം. തീർച്ചയായും. ഒരുപക്ഷെ അതുകൊണ്ടുകൂടിയായിരിക്കാം ഈ മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ ദൈനംദിന ചെലവ്, ഭക്ഷണത്തിന് വേണ്ടി ഇന്ന് മലയാളി അവന്റെ വരുമാനത്തിന്റെ വലിയൊരു ശതമാനം മാറ്റിവെക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് മറ്റു വിഷയം